ഹായ്, വെൽക്കം ടു മോസ്ട്രാക്ക്. നമ്മളിന്ന് എക്സലിനെ ഒരു മെയിൽ മെർജിന് വേണ്ടി ഡാറ്റാബേസ് ആയിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഉദാഹരണത്തിന്, ഒരു കമ്പനിയിൽ നമ്മളിവിടെ സാമ്പിൾ ഡാറ്റ ഉണ്ട്. സാമ്പിൾ ഡാറ്റയിൽ ഒരു 56 റെക്കോർഡ്സ് ഉണ്ട്. അതിൽ കസ്റ്റമർ ഐ ഡി ഉണ്ട്, കസ്റ്റമർ നെയിമുണ്ട്, കമ്പനി നെയിമുണ്ട്. കമ്പനി നെയിമൊക്കെ ഞാൻ സാമ്പിൾ ആക്കിയിട്ടുള്ളതാണ്. ഇമെയിൽ ഐ ഡിയും സാമ്പിൾ ഇമെയിൽ ഐ ഡി, ഇതിൽ mailnator.com എന്ന് അടിച്ചിരിക്കുന്നത് കാരണം തന്നെ ഇതൊരു ടെമ്പററി ഇമെയിൽ ഐ ഡി ഡൊമൈനാണ്. mailnator.com എന്ന് പറയുന്ന സൈറ്റ് നമുക്കൊരു താൽക്കാലിക ആവശ്യത്തിലുള്ള ഇമെയിലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, അതായത് ഡിസ്പോസിബിൾ ഇമെയിൽ ഐ ഡി. ഓപ്പണായിട്ട് ആർക്കും അടിച്ചു നോക്കാം, പാസ്വേഡൊന്നും വേണ്ട. അത് വേണമെങ്കിൽ അതിനെക്കുറിച്ച് ട്രൈ ചെയ്യണമെങ്കിൽ www.mailnator.com എന്ന സൈറ്റിൽ അടിച്ചു നോക്കാം. അപ്പോൾ ഇത് ടെമ്പററി ഇമെയിൽ ഐ ഡി, പിന്നെ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഡാറ്റാ ബേസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഡേറ്റ് ഡാറ്റ ഫോർ മെർജ് എന്ന് ഷീറ്റ് നെയിം ആക്കിയിട്ടുണ്ട്, ക്ലോസ് ചെയ്യണം. ഒരു ലെറ്റർ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ലെറ്ററിൽ നമ്മളിവിടെ പേയ്മെൻറ്റ് റിക്വസ്റ്റാണ്. ഒരു 56 ആളെ പേ റെക്കോർഡാണ് നമ്മളിട്ടുള്ളത്. ആ 56 ആൾക്കും ഇമെയിൽ അയക്കണം ഒറ്റ ഒരു ക്ലിക്കിൽ. 56 ആൾക്കും ഒരു ക്ലിക്കിൽ ഇമെയിൽ അയക്കണം. അപ്പോൾ ഇവിടെ കത്ത് മിസ്റ്റർ ആരാന്നല്ല, എ പേയ്മെൻറ്റ് ഓഫ് റുപ്പീസ് ഇത്ര ഇസ് ലോങ് പെൻഡിങ് അത് പറയണം. അപ്പോൾ ഇവിടെ നമ്മൾ മെയിൽ മെർജ് ചെയ്യാൻ വേണ്ടി ആദ്യമായി വേണ്ടത് മെയിലിംഗ് എന്ന് പറയുന്ന ടാബ് എടുക്കുക. അതിനുശേഷം സെലക്ട് റെസിപ്പിയന്റിൽ യൂസ് എക്സിസ്റ്റിംഗ് ലിസ്റ്റ് എടുക്കുക, കാരണം നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. അത് ആ ഫോൾഡർ കാണിച്ചു കൊടുക്കുക, മെയിൽ മെർജ് എന്ന് പറയുന്ന ഫോൾഡറിലെ ഡാറ്റാബേസ് സെലക്ട് ചെയ്യുക, ഡാറ്റ ഫോർ മെർജ്. ശേഷം നമുക്കിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, കാരണം മിസ്റ്റർ ഇവിടെ നെയിം വരണം. ഇവിടെ ഫീൽഡൊക്കെ വന്നിട്ടുണ്ട്, ഇവിടെ ഫീൽഡ് നമ്പേഴ്സ് കാണിക്കുന്നത്. ഇവിടെ ഫീൽഡ് കസ്റ്റമർ നെയിം ആണ് കൊടുക്കുക. ഇനി റുപ്പീസ് എത്രയാണെന്നുള്ളത് എമൗണ്ട് എക്സൽ ഫയലിൻ്റെ ഫീൽഡ് നെയിമാണ് ഇവിടെ കാണിക്കുന്നത്. സ്പേസ് അടിക്കുക. സിൻസ് എന്ന് പറയുന്നത് ഡേറ്റ് കൊടുക്കുക, സിൻസ് ഇത്ര ദിവസം മുതൽ. ആൻഡ് കമ്പനി നെയിം എന്ന് പറയുന്നത് കമ്പനി, ഇത്ര കൊടുക്കുക. ഇനി നമുക്കിവിടെ ജസ്റ്റ് പ്രിവ്യൂ അടിച്ച് നോക്കാം. ഇതിന് ഹൈലൈറ്റ് കൊടുക്കാം, ഫീൽഡുകൾ ഹൈലൈറ്റ് ചെയ്യാം. ഫിഗർ വരുന്നുണ്ട്. ഡെസിമൽ ഇവിടെ ഫോർമാറ്റിംഗ് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ടോഗിൾ ഫീൽഡ്സ് എടുക്കുക, സ്നാഷ് അടിക്കുക. ഫോർമാറ്റ് ചെയ്യുന്നതോടുകൂടി അത് ഡെസിമൽ ഫോർമാറ്റിലേക്ക് മാറി. ഇനി നമുക്ക് നോക്കാം, 56 റെക്കോർഡും ഇങ്ങനെ വരും. ഇവിടെ ഇപ്പം മെർജ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമ്മളൊന്ന് ജസ്റ്റ് 56 റെക്കോർഡ്സ് ഉണ്ട്, അത് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഓൾ റെക്കോർഡ്സ് ഇഷ്ടം ഒറ്റൊന്ന് മാത്രമേ ഉണ്ടെങ്കിൽ കറണ്ട് റെക്കോർഡ് എടുക്കാം, അല്ലെങ്കിൽ 1-2 റെക്കോർഡ്സ് എടുക്കാം. ഇവിടെ ഓളാണ് എടുക്കുന്നത്. ഡു പി ഡി എഫ് വേണ്ട, ഞാൻ ഫോക്സ് റീഡറിൽ നിന്ന് പി ഡി എഫ് പ്രിൻ്ററാണ് ഉപയോഗിക്കുന്നത്. ഞാനൊരു പ്രിൻറ്റർ റിസൾട്ട് എന്ന് പറഞ്ഞ പേരിൽ പ്രിൻ്റ് ചെയ്യാണ്. ഇവിടെ കാണാം 56 പേജുകളാണ്. 56 പേജും വന്നിട്ടുണ്ട്. ഇത് ഹൈലൈറ്റ് കൊടുത്തോണ്ടാണ്. ഹൈലൈറ്റ് ഓഫ് ആക്കുന്നുണ്ടെങ്കിൽ ഹൈലൈറ്റ് ഓഫ് ആക്കാം, അങ്ങനെ അങ്ങ് പ്രിൻ്റ് വരില്ല. 1628 103 104 105 ഇത് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ഇതിവിടെ ഇമെയിലായിട്ടാണ് അയക്കേണ്ടതെങ്കിൽ നമ്മൾ ആദ്യം ഔട്ട്ലുക്ക് നമ്മൾ ഇമെയിൽ കോൺഫിഗർ ഇവിടെ ഔട്ട്ലുക്ക് കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഔട്ട്ലുക്ക് കോൺഫിഗർ ചെയ്ത് വെച്ച ശേഷം നമ്മൾ സെൻഡ് ഇമെയിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ ഡാറ്റാബേസിൽ ഇമെയിൽ ഫീൽഡുണ്ട്. ആ ഇമെയിൽ ഫീൽഡ് ഇവിടെ നമ്മൾ കൊടുക്കുകയാണ്. സബ്ജക്റ്റിൽ പേയ്മെൻറ്റ് റിക്വസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതായത് എല്ലാവർക്കും ഒരേ സബ്ജക്റ്റ് ലൈനാണ് ഉണ്ടാവുക. എല്ലാ റെക്കോർഡ്സും അയക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓരോരുത്തർക്കായിട്ട് ഇമെയിൽ പോകണം. 56 ഇമെയിൽ പോകും. നമ്മൾ ഔട്ട്ലുക്ക് ഒന്ന് ഓണാക്കി നോക്കാം. നമുക്കിവിടെ ഔട്ട് ബോക്സിൽ വന്നിട്ടുണ്ട്, ഔട്ട് ബോക്സിൽ വന്നിട്ടുണ്ട്. 56 ഒന്നും വന്നിട്ടുണ്ട്, 1-2 അങ്ങനെ 56 മെയിലും സെൻഡ് ഐറ്റംസിലുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.